ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുധീസ് കുക്ക് ഹൗസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ കാച്ചിമോരാണ് കേട്ടോ. തേങ്ങ അരച്ചും അല്ലാണ്ട് നമ്മൾ കാച്ചിമോര് വെക്കാറുണ്ട്. എങ്ങനെയാണ് തേങ്ങ അരച്ച് എളുപ്പത്തിൽ ഒരു കാച്ചിമോര് വെക്കുന്നതെന്നാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. കാച്ചിമോർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് തൈരാണ്. അത് 500 ml തൈരുണ്ട്. അപ്പം ഇത് ഞാനൊരു മത്ത് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഇതിനെ ഉടയ്ക്കാനായിട്ട് പോകുന്നത്, തൈര് ഉടയ്ക്കാനായിട്ട് പോകുന്നത്. സാധാരണ പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഉപകരണമായിരുന്നു ഇത്. അപ്പം ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ മോര് ഉടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാവരും മിക്സിയിലാണ്. നിങ്ങൾക്ക് എളുപ്പം മിക്സി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇപ്പം ഞാൻ ഈ മത്ത് ഉപയോഗിച്ചിട്ടാണ് ഇതിവിടെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഉടച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വെണ്ണയൊന്നും വേർതിരിക്കുന്നില്ല. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ എടുക്കുക. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ജീരകമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 അല്ലി ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴത്തേക്ക് നമ്മളുടെ മോര് നല്ല കുറുകി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ അരപ്പിനെ എടുത്തിട്ട് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന മോരിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്തിട്ട് ഈ അരപ്പ് ചേർത്തിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. ഇനിയിപ്പം വെള്ളം വേണം എന്നുള്ളവർ വെള്ളം ചേർക്കുക, കുറച്ച് നീണ്ടിരിക്കണം എന്നുള്ളവർ വെള്ളം ചേർക്കുക, അല്ലാത്തവർ ഇങ്ങനെ തന്നെ ചേർത്താലും മതി. വെള്ളം ചേർത്ത് മോരുകറി വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 സ്പൂൺ ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടിയൊക്കെ ചേർത്തിട്ടാണെങ്കിൽ ഒരു പ്രത്യേക സ്വാദ് കിട്ടും. ഇനി നമ്മൾ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. ആയുർവേദത്തിൽ പറയുന്നത് നമുക്ക് തൈര് എന്നും ഉപയോഗിക്കാൻ പാടില്ല, അതിന് പകരമായിട്ട് എന്നും നമ്മളുടെ ആഹാരത്തിനൊപ്പം മോരുകറി ഉപയോഗിക്കണം എന്നാണ് ആയുർവേദത്തിലൊക്കെ പറയാറുള്ളത്. അപ്പം നമുക്കിനി ഇതിനെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു മോരുകറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ മൺകലത്തിലൊക്കെ മോരുകറി വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ മോര് തിളച്ചു പോകത്തില്ല. മോരുകറി തിളച്ചു പോകരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പിരിഞ്ഞ ഒരു അവസ്ഥയിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഈ മോരുകറി നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് തിളച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ അലൂമിനിയം പാത്രത്തിലും അങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചൂട് വരും. ഈ മൺകലത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചൂട് പെട്ടെന്ന് വരത്തില്ല, ചൂട് പെട്ടെന്നാകത്തില്ല കലത്തിലേക്ക്. അപ്പം നമ്മുടെ മോര് സാവധാനത്തിൽ കിടന്നിട്ട് ചെറിയ ചൂടായി വരും. ഇതിലൊരു ആവി പൊങ്ങുമ്പോൾ തന്നെ, നമ്മുടെ ഈ മോര് കറിക്ക് ഒരു ആവി വരുമ്പോൾ തന്നെ നമ്മൾ ഈ മോര് കറി നിർത്തണം. അപ്പം നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഞാനിത് നല്ലതായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ചെറുതായിട്ടിങ്ങനെ ആവി പൊങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളിതിൻ്റെ തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് തിളച്ചു പോകും. ഇപ്പം നമ്മൾ തവിയിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം ആവി പൊങ്ങുന്നതായിട്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുകും കൂടെ വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോരുകറി റെഡി ആയിരിക്കുകയാണ്. അതിനായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുകിട്ട് കൊടുക്കുക. കടുകിനോടൊപ്പം തന്നെ മോരുകറിയിൽ നമ്മൾ ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്, അതിനൊപ്പം തന്നെ നമ്മൾ 1/4 സ്പൂണോളം ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക. ഈ വറ്റൽ മുളകിനോടൊപ്പം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ് കറിവേപ്പില. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ കടുക് മൂലുവയൊക്കെ നല്ലതായിട്ട് പൊട്ടണം. നമ്മളൊരു പാതി പൊട്ടുന്ന സമയത്താണ് ഈ വറ്റൽ മുളകും കറിവേപ്പിലും ഒക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. വെളുത്തുള്ളി ഒന്നോടെ വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് നുറുക്കി വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കാനായിട്ട് പോകുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി ചേർക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഞാനിപ്പോൾ ഒരെണ്ണമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 or 3 ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് വഴറ്റിയിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മോരിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇട്ടിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മളതെടുത്തിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മോരിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ മോരിലേക്ക് ചേർത്തതിന് ശേഷം നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് ആ കാച്ചു വെച്ചിരിക്കുന്ന മോരും കൂടെ എടുത്ത് ആ പാത്രത്തിലേക്ക് ഇട്ടിട്ടും കൂടെ ഒന്ന് കലക്കി ഒഴിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ വരുന്നത് വളരെ പ്രത്യേക തരത്തിലുള്ള ഒരു മണമാണ് നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മോരുകറി എന്ന് പറയുന്നത്. ചില ചില സ്ഥലങ്ങളിലൊക്കെ മുളക് പൊടിയും കൂടെ ചേർക്കാറുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മോരുകറി. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതിനു മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.